ചരിത്രത്തിലുള്ള ഓർമ്മകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവിടെന്നല്ലേ 2014 നാം ആരംഭിക്കുന്നത്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ഈ രാജ്യം മാറിയത്. അഭൂതപൂർവമായിട്ടുള്ള ഈ വികസനം കണ്ട് അന്തിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തുള്ളവർ മാത്രമല്ല, പുറം രാജ്യങ്ങൾ പുറം ലോകത്തുള്ളവരാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഏജൻസികൾ എല്ലാവരും പറയുന്നത് ഈ ലോകത്തിൽ ഇനി ഭാവിയുള്ള രാജ്യം അത് ഭാരതമാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും പുറകോട്ട് പോകുന്നു. ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികൾ, അമേരിക്കയുടെ വളർച്ച പുറകോട്ടാണ്, ബ്രിട്ടന്റെ വളർച്ച പുറകോട്ടാണ്, യുഎസിന്റെ വളർച്ച, റഷ്യയുടെ വളർച്ച പുറകോട്ടാണ്, ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും വളർച്ച പുറകോട്ടാണ്. ചൈനയുടെ വളർച്ച പോലും മൈനസ് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് എന്നെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഭാരതം വളർച്ച നേടുന്നത്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ലോകത്തിലെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി നാം മാറുകയാണ്. ലോകത്തിൽ നിലവാരമുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് വരികയാണ്. പുതിയ പാതകൾ, പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, പുതിയ വിമാനത്താവളങ്ങൾ, പുതിയ ആശുപത്രികൾ, പുതിയ എയിംസുകൾ, പുതിയ കോളേജുകൾ, പുതിയ യൂണിവേഴ്സിറ്റികൾ, പുതിയ IIT കൾ, പുതിയ IIM കൾ, അങ്ങനെ ലോകത്തെമ്പാടുമുള്ള മാറ്റം ഈ രാജ്യത്തേക്ക് വരികയാണ്. ലോകത്തിലെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തേക്ക് വരുന്നു. ലോകത്തിലെ ടൂറിസ്റ്റുകൾ ഈ രാജ്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ രാജ്യം മാറുകയാണ്. ആ മാറ്റത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണ്ടേ? നമ്മൾ എല്ലാ കാലത്തും പിൻപഞ്ചുകാരായി മാറിയാൽ മതിയോ? കോഴിക്കോട്ടുകാരായി നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് കുറെ സ്വപ്നങ്ങളില്ലേ? വരാനിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നാം ഉത്കണ്ഠപ്പെടണ്ടേ? ഒരു നല്ല ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഈ കോഴിക്കോട് കൊണ്ടുവരാൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്നവർക്ക് ഒരു ജോലി കൊടുക്കാൻ ആവശ്യമായ എന്തെങ്കിലും സംവിധാനം ഈ കോഴിക്കോടുണ്ടോ? ഉള്ളതെല്ലാം നാം പൂട്ടി. മാവൂർ ഗ്വാലിയറേംസ് നമ്മൾ പൂട്ടി, കുതിര ടെക്സ്റ്റൈൽസ് നമ്മൾ പൂട്ടി, കോൺട്രസ്റ്റ് നമ്മൾ പൂട്ടി, ബാക്കിയുള്ളത് പൂട്ടാനിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥക്ക് മാറ്റം വരട്ടെ. നമ്മുടെ കുട്ടികളുടെ ഭാവി കരുപ്പിടിപ്പിക്കണ്ടേ? അവർക്ക് ജോലി കൊടുക്കണ്ടേ? അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണ്ടേ? ലോകോത്തര നിലവാരത്തിലേക്ക് അവരെ ഉയർത്തണ്ടേ? നമ്മുടെ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ജീവിതം മെച്ചപ്പെടണ്ടേ? കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവണ്ടേ? സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം മെച്ചപ്പെടണ്ടേ? ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇതിനാണ് മോദിയുടെ ഗ്യാരണ്ടി വേണ്ടത്. ആ മോദിയുടെ ഗ്യാരണ്ടി കോഴിക്കോടും ഉണ്ടാവണം. പ്രിയപ്പെട്ടവര്, മോദിയുടെ ഗ്യാരണ്ടി വിശ്വാസ്യത ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കുന്ന ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി നമ്മുടെ കോഴിക്കോടും ഉണ്ടാകാൻ, ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാകാൻ, അതിനാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോഴിക്കോടിനെ കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. അത് കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഒരവസരം നിങ്ങളെനിക്ക് തന്നാൽ അത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ വലിയ പ്രഗത്ഭനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ ഒരുപാട് പ്രഗത്ഭന്മാർ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരെപ്പോലെ പ്രാഗത്ഭ്യം എനിക്കുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ഒരവസരം നിങ്ങൾ എനിക്ക് തന്നാൽ തെറ്റുപറ്റിപ്പോയി എന്ന് നിങ്ങൾക്കൊരിക്കലും പറയേണ്ടി വരില്ല. 5 കൊല്ലക്കാലം കഴിഞ്ഞ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയാൻ ഒരിക്കലും നിങ്ങൾക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കും. ഈ മണ്ഡലത്തിലെ സാധാരണക്കാരന് വേണ്ടി, ഈ മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, കർഷകർക്കും തൊഴിലാളികൾക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ എനിക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ പ്രശ്നമെന്താണ് എന്ന് എനിക്കറിയാം. അതെന്റെ ജീവിത പ്രശ്നം കൂടിയാണ്. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളൊന്നുമല്ല. വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിനൊന്നും ജനിച്ചാലല്ല. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ചിട്ടുള്ള ആളാണ്. ജീവിതത്തിന്റെ എല്ലാ പെരുപെടുത്ത യാഥാർത്ഥ്യങ്ങളും ജീവിതാനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഏത് പാവപ്പെട്ടവന്റെയും പ്രശ്നം എനിക്ക് മനസ്സിലാകും. കാരണം അതെന്റെ പ്രശ്നം കൂടിയാണ്. ഏത് സാധാരണക്കാരനെയും ജീവിതാനുഭവങ്ങൾ എനിക്ക് ബോധ്യമാകും. എന്റെ കൈവെള്ളയിലെ രേഖ പോലെ എനിക്കത് പരിചിതമാണ്. അതെന്റെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ എനിക്ക് സാധിക്കും.
നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ശ്രീ നരേന്ദ്രമോദിയോട് ഈ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി നമുക്ക് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ എനിക്ക് സാധിക്കും. ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകളിൽ ആത്മാർത്ഥത തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകളുടെ വിശ്വാസത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരവസരം നിങ്ങൾ എനിക്ക് തരിക. ഒരുപാട് പേർക്ക് നിങ്ങൾ അവസരം കൊടുത്തു. ഈ പ്രാവശ്യം ഒരവസരം നിങ്ങൾ എനിക്ക് തരിക. ഈ കോഴിക്കോടിനെ ഒരു പുതിയ കോഴിക്കോടാക്കി നമുക്ക് മാറ്റാം. ഒരു പുതിയ മുഖമുണ്ടാക്കാം, ഒരു പുതിയ സ്വപ്നമുണ്ടാക്കാം, ഒരു പുതിയ പ്രത്യാശ ഉണ്ടാക്കാം, ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാക്കാം, ഒരു പുതിയ സൂര്യോദയം കോഴിക്കോടിന്റെ ചക്രവാളത്തിലേക്ക് വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, ഒരവസരം നിങ്ങൾ എനിക്ക് തരണമെന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടിയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. വന്ദേ.